അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമാണ്, മാംഗോ ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ നല്ല പഴുത്ത മാങ്ങകൾ എടുത്ത് വെക്കാം. ഇനി അതിൻ്റെ തൊലിയെല്ലാം ചെത്തി അതിന് മാങ്ങ മാത്രം നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒരു പാത്രത്തിൽ വെക്കാം. ഇനി അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം. നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് പുറത്തെടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായി അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ക്രീം രൂപത്തിൽ, പേസ്റ്റ് രൂപത്തിലായി കിട്ടും, അതുവരെ മതി. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിന് രുചിക്ക് വേണ്ടി നമ്മളിവിടെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, അത്യാവശ്യത്തിന് ചേർക്കാം. ഇനി കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായി അടിച്ചെടുക്കാം. ഇനി ഇതിനെ നമ്മൾ, ഞാനിവിടെ ഒരു ചതുരാകൃതിയിലൊരു വലിയ പാത്രത്തിലാണ് ആക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ആക്കുന്നത് ആ പാത്രത്തിലാക്കി വയ്ക്കാം. ഇനി ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നന്നായി മൂടി വയ്ക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ 12 മണിക്കൂറാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഐസ് കട്ടയ്ക്ക് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായി മൂടി പ്ലാസ്റ്റിക് കവറിൽ മൂടുന്നത്. ഇനി അതിനുശേഷം നമുക്കത് പതുക്കെ തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊരു സ്കൂപ്പ് ചെയ്ത് ഓരോ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാ കുട്ടികളും ഐസ്ക്രീം വേണമെന്ന് വാശി പിടിക്കുമ്പോൾ നമ്മൾ കടയിൽ പോയി മേടിക്കേണ്ട ഒരാവശ്യവുമില്ല, നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കാം. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കുട്ടികളിലേക്ക് ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.